പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. പ്രസന്റ് ആസ്യം വന്നാല് അവസരങ്ങളാണ്, അവസരങ്ങളുടെ ഒരു കള്ളിയാണ്. ഇപ്പം എവിടെ നോക്കിയാൽ ആസ്യമിലുള്ള ആളുകൾ കാണാൻ വേണ്ടി പറ്റുന്നത്, എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, നിനക്ക് കാണാൻ വേണ്ടി പറ്റുന്നെ അറിയില്ല. പറ്റുന്നുണ്ടോ? പണ്ട് ആസ്യമിന്റെ ഷോപ്പില് പൊടി പിടിച്ച് കിടന്ന ഉൽപ്പന്നമാണെന്ത് ഈശോ ആര് ശ്രദ്ധിക്കുക പോലും ഇല്ല, സ്ത്രീകളെ വഴിക്ക് നോക്കുക പോലും ഇല്ല. ഇനി വലിയ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി പോവാ ഈശോ. ആസ്യമിന്റെ ഒബ്ജക്റ്റീവ് മൂന്നെണ്ണാ പറയുന്നില്ല, ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് അറിയോ? ആരോഗ്യ സംരക്ഷണം, ഭാരത നവോത്ഥാനം, സെൽഫ് ഡിപെൻഡൻസി, അതിന് കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ അടുത്ത് ഉപഘടകമായിട്ടുണ്ട്. ഇനി ഒന്ന് ആഡ് ചെയ്യേണ്ടത് ബ്യൂട്ടി, സൗന്ദര്യം. കൈയടിക്ക്. ഇത്രയും കാലം നമ്മൾ എന്താ പറഞ്ഞത്? ആരോഗ്യം കിട്ടും, സമ്പത്ത് കിട്ടുന്ന പറഞ്ഞത്, ഇനി എന്ത് സൗന്ദര്യമോടെ കിട്ടാൻ വേണ്ടി പോവുകയാണ്. സുന്ദരന്മാരും സുന്ദരികളായിട്ട് ഇങ്ങനെ ആളുകൾ നടക്കുകയില്ല, രക്ഷിക്കും, കണ്ണിലെഴുതിയിട്ടും. പുരുഷന്മാർക്കൊക്കെ ലക്ഷ്യം വന്നിട്ട് വന്നാ വേണം, എനിക്ക് മേടിക്കാൻ പറ്റിയില്ല, മേടിക്കണം, കിട്ട് നടക്കണം. അപ്പോ വലിയ സാധ്യതയാണ് ആശയം തരുന്നത്. ശരിക്കും കേരളത്തെ ഇളക്കി മറിക്കാൻ പറ്റിയ ഒരു ട്രെയിനറെ കിട്ടുന്നത് മഹാഭാഗ്യമായിട്ട് കാണാം. ഒരു പവർഫുൾ മുതലാട്ടോ, അത് അടിപൊളി. കഴിഞ്ഞ ദിവസം ത്രിവേണ്ടത്തിൽ മേഡം പോയിരുന്നു. അവിടെ എന്റെ ത്രിവേണ്ടത്തിൽ നമ്മുടെ ടീമിന് ഒരാൾ പോകുന്നില്ല, ഒരു ലേഡിക്ക് ഒരു ആശ്രമം വേണത് പോകാൻ താല്പര്യം. അപ്പൊ ലീഡർ പറഞ്ഞു, സാറേ അവര് പോകുന്ന ആശ്രമം വേണം പോകുന്നില്ല, സാറൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വിളിച്ചു ഒരു 100 ഒഴിവുകൾ പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പി ജി ഒക്കെ ഉണ്ട്, മേഡം കണ്ടിട്ടുണ്ടാവും ആശ്രമം. അപ്പോ പക്ഷെ അവര് എങ്ങനെയോ പോയി, പോകാനും പോയി, തിരിച്ചു പറഞ്ഞു എന്നെ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ നഷ്ടമാകുമായിരുന്നു. അവർ പറഞ്ഞ വാക്ക് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എനിക്ക് വലിയ അറിവുണ്ടെന്നായിരുന്നു, പക്ഷെ അവിടെ ചെന്നപ്പോ മനസ്സിലായി എനിക്കൊരു അറിവുമില്ല. എനിക്ക് അറിവുണ്ട് ഇപ്പൊ മനസ്സിലായി. ഇനി സാറ് വിളിച്ചു പറയണ്ട, എല്ലാ മീറ്റിംഗിലും ഞാൻ പോയിക്കോളട്ടോ. ഞാൻ പറഞ്ഞു മേഡത്തിനടുത്ത്, മേഡം ഇതാണ് ആർസിഎം. ആർസിഎം ഒരു സർവകലാശാലയാണ്, ഒത്തിരി ഒത്തിരി പഠിക്കാനും ഒത്തിരി ഒത്തിരി അറിവുകൾ ആശയം കൊടുക്കുന്നത്, പണം മാത്രമല്ല ആശയം തരുന്നത്, അതിന്റെ കൂടെ ധാരാളം അവസരങ്ങളും ധാരാളം അറിവുകളും ധാരാളം സന്തോഷങ്ങളാണ് തരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ആശയമിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രസക്തിയാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ സ്വപ്നം കാണുന്നതിന് അപ്പുറം പലതും നമുക്ക് ആശയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇന്നലെ രാത്രി 12:30 വീട്ടിലെത്തുന്നത് എന്റെ പിന്നെ നടക്കുകയായിരുന്നു. ആശയം പറയാൻ വേണ്ടി നടന്നതാണ്. ഒരു 4 ഞാനൊന്ന് ഞെട്ടി എഴുന്നേറ്റു, ഭയങ്കര ഞെട്ടിനി. കാരണം എന്റെ കൂടെ ഒരാളുണ്ട്, ഭാര്യ അവിടെയാണ്, സ്വപ്നത്തിലാട്ടോ, വേറെ ആരല്ല, ഭാര്യ എറണാകുളത്താ. നമ്മളെ രവി ഓഫീസർമ എന്റെ കൂട്ടത്തില്, എന്റെ കൂട്ടത്തില് സ്വപ്നത്തിലാ. ആരാ രവി ഓഫീസർ ശർമ്മ? ആ സ്റ്റാർ ഡയമണ്ട് എന്റെ കൂട്ടത്തില്. എന്താ കാരണം? ഞാൻ സ്റ്റാർ ഡയമണ്ട് ആവുന്നത് അവിടെ തീരുമാനിച്ചു. എന്റെ മൂപ്പർ എന്റെ കൂടെ വരേണ്ട കാര്യമില്ലല്ലോ. കാരണം 24 ആർസിഎമ്മിലൂടെ എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ മറ്റുള്ള രക്ഷപ്പെടുത്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സ്വപ്നം കാണാൻ ഇടയായത്. രവി ഒ പി ശർമ്മയുടെ വരുമാനം എത്രയാ പാർവതി? എത്രയാ രവി ഒ പി ശർമ്മയുടെ വരുമാനത്തിൽ ഒരു മാസം മേടിക്കുന്നത്? 50 lakhs ഒക്കെ കവർ ചെയ്തു പോയി. ആ ഏകദേശം 1 crore ആണ്. 1 crore രവി ഒ പി ശർമ്മ ആർസിഎം ഒരു മാസം വാങ്ങിക്കുന്നത്. 1 crore. നമ്മുടെ അക്കൗണ്ടിലേക്ക് 1 crore വന്നാലോ ചിന്തിക്കാൻ പറ്റോ? നേരത്തെ സാറ് ഒരു 50,000 ചിന്തി പറഞ്ഞില്ലേ? 50,000 ചീള് കേസാ, ഒന്നുമില്ല. കോടികൾ
ഗോപകുമാർ സാറ് പറഞ്ഞു കേട്ടില്ലേ, 10,000 രൂപ നേടാൻ ആർസിമിന് വരണ്ട, വേറെ എന്താ പണി ചെയ്തോളും? ആർസിമിന് വരണ്ട, വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെയാണ്. ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇത്രയും സുതാര്യമായിട്ടുള്ള ഒരു അവസരം വേറെ ലോകത്തുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓക്കെ, അതിൽ ശ്രദ്ധിച്ചോളൂ. പെയിന്റ് അടിക്കണോ? പെയിന്റ് അടിച്ചോളൂ, അതിൽ ശ്രദ്ധിച്ചോളൂ. ഇനി നിങ്ങൾക്ക് വെൽനസ് ആണോ? അതിൽ ശ്രദ്ധിച്ചോളൂ. ഇനി നിങ്ങൾക്ക് എന്താ പറയാ, ഈ പറയുന്ന ഡ്രസ് ഐറ്റംസ് ആണോ? അതിൽ ശ്രദ്ധിച്ചോളൂ. ഏതാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ടുള്ള അവസരമാണ് ആവശ്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് തിരഞ്ഞെടുക്കാം. എല്ലാം വേണ്ട, ഇഷ്ടമുള്ള എടുത്തോളൂ. നിങ്ങൾക്ക് കീശോറാണോ, എടുത്തോളൂ, അത് സെലക്ട് ചെയ്തോളൂ. വെൽനസ് ആണോ, അത് സെലക്ട് ചെയ്തോളൂ. അതല്ല FMCG ആണോ, സെലക്ട് ചെയ്തോളൂ, ചൂസ് ചെയ്തോളൂ. നിങ്ങൾ വേണ്ട പ്രൊഡക്ഷൻ സെഗ്മെന്റ് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. വലിയ സാധ്യതയാണ്, വലിയ സാധ്യത. ഉറപ്പായിട്ടും നിങ്ങള് ചെയ്യേണ്ട ഒരൊറ്റ ഡ്യൂട്ടി, നമുക്കറിയുന്ന അറിയാത്ത ആളുകളിലേക്ക് ഒക്കെ ആശ്രയം എത്തിക്കണം. ഞാൻ പറയുന്നത്, ഇനി നമ്മളെല്ലാം റോട്ടിൽ ഇറങ്ങി നിൽക്കണം. അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ ഇട്ട് ടൈ കെട്ടിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കണം. ആശയം അറിയാത്ത സർവ ആശയം അറിയിക്കണം. അതാണ് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ചെയ്യാറുള്ളത്. കാരണം ആളുകൾക്ക് ഇപ്പോഴും പറയാൻ മടിയാണ് എന്താണ് ആശയം, ആശയിൽ നിന്ന് കിട്ടും. വളരെ ആളുകൾക്ക് ഉള്ളിൽ എന്തോ ഇപ്പോഴും ഒരു അപ്രസ്തുത ബോധമോ, ഇത് വേണോ ഇത് വേണ്ടേ എന്നുള്ളൊരു ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. ഈ ഭയത്തിന്റെ ആവശ്യം ഉണ്ടോ? കാരണം ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ തരാം. ഉപയോഗിച്ച അനുഭവത്തോടെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ, വരുമാനം മേടിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ, എന്നിട്ട് ഉള്ളിലൊരു ഭയം. ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയുന്നത്, ഇനി ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇറങ്ങി നിന്നിട്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഈ ഉൽപ്പന്നങ്ങളെ പറ്റി അറിയിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറയാൻ കുറച്ച് മടി ഉണ്ടാവും അല്ലേ? നമുക്കൊന്ന് കല്ലാരോട് ഇറങ്ങി നിന്നാലോ? ആ എന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ റെഡിയാ. ഉണ്ടോ? യെസ്, ചെയ്യണം, ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ കുറെ അവസരങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചാൽ ഒരു 6-7 തലമുറ നിങ്ങളെ ഓർക്കും കേട്ടോ. അതൊരു അവസരമാണ്. ഒരു 6-7 തലമുറ നിങ്ങളെ ഓർക്കും. എന്റെ അപ്പൂപ്പൻ, എന്റെ അമ്മൂമ്മ ആസിന് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് സുഭിക്ഷമായി ജീവിക്കുന്നത് ഓർക്കും. അതിനുള്ള അവസരമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഈശോളിന്റേതായിക്കോട്ടെ, എല്ലാ ഉൽപ്പന്നങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരൊറ്റ തീരുമാനം എടുക്കണം. 100% യൂസർ ആയിട്ട് മാറണം. ഒരു ഉൽപ്പന്നം പോലും ഉപേക്ഷിക്കാതെ എല്ലാം ഞാൻ ആർസിമിന് ഉപയോഗിക്കും. അതായിരുന്നു ഫസ്റ്റ് തീരുമാനം. മാർക്കറ്റിനെക്കാട്ടും വിലക്കുറവുള്ള, മാർക്കറ്റിനെക്കാട്ടും ആരോഗ്യദായകമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങണം, ഉപയോഗിക്കണം. ഉപയോഗിച്ച ശേഷം മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ മാത്രം തയ്യാറായാൽ മതി. 10 പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരത്തെ പറ്റി ഓർത്തു നോക്കൂ. 10 പൈസ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഷോപ്പ് തുറക്കണ്ട, ഷോപ്പ് അടയ്ക്കണ്ട, കണക്ക് കൂട്ടി വെക്കേണ്ട. ആവശ്യമൊക്കല്ലേ, കണക്ക് കൂട്ടി വെക്കേണ്ട, ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യാനുള്ളത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 6 ഡേയ്സ് പറയുന്ന ഒറ്റ കാര്യം, യൂസ് ദ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്ട്സ്, ബട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. വലിയ അവസരങ്ങളാണ് ഇത്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ ഉൽപ്പന്നം ഉപയോഗിപ്പിക്കണം. എന്ത് വില കൊടുത്തും നമ്മുടെ അയൽവക്കാരനെ കൊണ്ട് ഇത് ഉപയോഗിപ്പിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് ചെയ്യണം. ആരെയും മാറ്റി, എനിക്ക് വേണ്ടാന്ന് മാറ്റി നിർത്തില്ല, അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് അടിപ്പിക്കണം. ഇത് ഉപയോഗിപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കും. ഞാൻ ഉപയോഗിക്കില്ല, വേണ്ടാന്ന് മാറ്റി നിർത്തില്ല, എന്നാ വേണ്ടെന്നല്ല, മനസ്സിന് വേണം ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അവര് വരുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് പണം കിട്ടത്തുള്ളൂ. ആരെയും അകറ്റി നിർത്തില്ല, അവരെ അടിപ്പിക്കാനുള്ള ശ്രമം നമ്മളിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്നാൽ നമുക്കും സ്റ്റാർ ഡയമണ്ടും ഒക്കെ
ഈസിലി ആകാൻ വേണ്ടി പറ്റും. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് മൊത്തം നല്ലതേ പറയാനുള്ളൂ.